സ്വീഡനിൽ തുർക്കി എംബസിക്ക് മുന്നിൽ തീവ്ര വലതുപക്ഷ നേതാവ് ഖുറാൻ കത്തിച്ച സംഭവത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നും പ്രതിഷേധമുയരുകയാണ്. തുർക്കിയുടെ വിദേശകാര്യ മന്ത്രാലയം, പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് എന്നിവർക്ക് പുറമെ നിരവധി മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ സംഭവത്തെ അപലപിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. സ്വീഡനിലെ ഒരു വലതുപക്ഷ തീവ്രവാദി വിശുദ്ധ ഖുറാനെ അപകീർത്തിപ്പെടുത്തിയ നീചമായ പ്രവൃത്തിയെ അപലപിക്കാൻ വാക്കുകളില്ല. ലോകമെമ്പാടുമുള്ള 1.5 ബില്യൺ മുസ്ലിങ്ങളുടെ മതവികാരത്തെ വ്രണപ്പെടുത്താൻ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ മുഖപടം ഉപയോഗിക്കാനാവില്ല. ഇത് തീർത്തും അസ്വീകാര്യമാണ് എന്നാണ് പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ട്വീറ്റ് ചെയ്തത്. മൊറോക്കോ, ഇന്തോനേഷ്യ, സൗദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങളും ഗൾഫ് കോർപ്പറേഷൻ കൌൺസിൽ, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ എന്നീ സംഘടനകളും വിദ്വേഷകരമായ ഈ ഖുറാൻ കത്തിക്കൽ പ്രവൃത്തിയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട്. സേനയ്ക്ക് മുന്നിൽ വെച്ച് തന്നെ ഖുറാൻ കത്തിക്കാൻ സ്വീഡിഷ് അധികാരികൾ അനുവദിച്ചത് ആശ്ചര്യകരമാണെന്നായിരുന്നു മൊറോക്കോയുടെ പ്രതികരണം. വിഷയത്തിൽ ഇന്തോനേഷ്യ പറഞ്ഞത് ഇങ്ങനെയാണ്: വിശുദ്ധ ഗ്രന്ഥത്തിനെതിരായ മതനിന്ദാ പ്രവൃത്തി മതപരമായ സഹിഷ്ണുതയെ വേദനിപ്പിക്കുകയും കളങ്കപ്പെടുത്തുകയും ചെയ്തു. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നത് ഉത്തരവാദിത്തത്തോടെ വിനിയോഗിക്കാനുള്ളതാണ്. സ്വീഡിഷ് പ്രധാനമന്ത്രിയും സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ഘടകമാണ്, എന്നാൽ നിയമപരമായതെല്ലാം എപ്പോഴും ഉചിതമായിരിക്കണമെന്നില്ല. അനേകം പേർ വിശുദ്ധമായി കണക്കാക്കുന്ന ഒരു പുസ്തകം കത്തിക്കുന്നത് അങ്ങേയറ്റം അനാദരവുള്ള പ്രവൃത്തിയാണ്. സ്റ്റോക്ക്ഹോമിൽ നടന്ന സംഭവങ്ങളിൽ അസ്വസ്ഥരായ എല്ലാ മുസ്ലിങ്ങളോടും സഹതാപം പ്രകടിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് സ്വീഡിഷ് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തത്. അതിനിടെ ഖുറാൻ കത്തിക്കുന്നതിന് പ്രതിപക്ഷത്തുള്ള വലതുപക്ഷ പാർട്ടി നേതാക്കൾക്ക് സ്വീഡിഷ് സർക്കാരിന്റെ അനുമതി ലഭിച്ചിരുന്നതായി റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. സംഭവത്തിൽ അങ്കാറയിലെ സ്വീഡിഷ് അംബാസഡറെ വിളിച്ചു വരുത്തിയ തുർക്കി വിശദീകരണം ചോദിക്കുകയും ഉണ്ടായി. സ്വീഡനിലെ തീവ്ര വലതുപക്ഷ നേതാവ് റാസ്മസ് പലുദാന് തുർക്കി എംബസിക്ക് മുന്നിൽ വെച്ച് ഖുറാൻ കത്തിക്കാനുള്ള അനുമതി നൽകിയത് സ്വീഡിഷ് സർക്കാരാണെന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. സംഭവത്തെ തുർക്കി അപലപിക്കുന്നുവെന്ന് സ്വീഡിഷ് അംബാസഡറെ വളരെ കൃത്യമായി ബോധിപ്പിച്ചിട്ടുണ്ടെന്നും ഖുറാൻ കത്തിച്ച പ്രവൃത്തി പ്രകോപനപരവും വ്യക്തമായും വിദ്വേഷ കുറ്റകൃത്യവുമാണെന്ന് പറഞ്ഞതായും തുർക്കി വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നുള്ള വൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നു. സ്വീഡന്റെ നിലപാട് ഒട്ടും സ്വീകാര്യമല്ല. ഇത്തരം പ്രവൃത്തികൾ അനുവദിക്കില്ലെന്നും ജനാധിപത്യ അവകാശങ്ങളുടെ മറവിൽ ഇത്തരം വിശുദ്ധ മൂല്യങ്ങളെ അവഹേളിക്കുന്നതിനെ പ്രതിരോധിക്കാൻ കഴിയില്ലെന്നുമാണ് ഞങ്ങളുടെ നിലപാട് എന്നായിരുന്നു തുർക്കി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവന. സംഭവത്തെ സ്വീഡൻ അപലപിച്ചിട്ടുണ്ടെങ്കിലും അവർ അപലപിച്ചാൽ മാത്രം പോരെന്നും കൂടുതൽ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നും തുർക്കി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. തുർക്കി തലസ്ഥാനമായ ഇസ്താംബൂളിലെ സ്വീഡിഷ് കോൺസുലേറ്റിന് മുന്നിലും കഴിഞ്ഞ ദിവസം വലിയ പ്രതിഷേധങ്ങളാണ് നടന്നത്. സ്വീഡനുമായുള്ള എല്ലാ നയതന്ത്ര ബന്ധങ്ങളും അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട പ്രതിഷേധക്കാർ സ്വീഡന്റെ ദേശീയ പതാക കത്തിച്ചുകൊണ്ടും തങ്ങളുടെ രോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ജനുവരി 21 സ്വീഡിഷ് ഡാനിഷ് പൊളിറ്റീഷ്യനായ റാസ്മസ് പലുദാൻ സ്റ്റോക്ക്ഹോമിലെ തുർക്കി എംബസിക്ക് പുറത്തു വെച്ച് ഖുറാന്റെ ഒരു കോപ്പി കത്തിച്ചത്. ഇതിന് സ്വീഡിഷ് സർക്കാരിന്റെ നിശബ്ദ പിന്തുണ ലഭിച്ചിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. ഡെൻമാർക്കിലെ തീവ്ര വലതുപക്ഷ പാർട്ടിയായ സ്ട്രാം കുർസിന്റെ തലവനും ഡാനിഷ് സ്വീഡിഷ് ദേശീയതാ വംശീയവാദിയുമാണ് റാസ്മസ് പലുദാൻ. മുമ്പും ഇയാൾ ഇത്തരത്തിൽ വംശീയപരവും ഇസ്ലാമഫോബിക്കുമായ പ്രവർത്തികളുടെ പേരിൽ കുപ്രസിദ്ധി നേടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും ഇയാൾ ഇത്തരത്തിൽ ഖുറാന്റെ കോപ്പികൾ പരസ്യമായി കത്തിച്ചിരുന്നു. ഇതിനു പുറമെ കഴിഞ്ഞയാഴ്ച സ്റ്റോക്ക്ഹോമിൽ തുർക്കി പ്രസിഡന്റ് റജബ് ത്വയിബ് എർദോഗന്റെ കോലം പലുതൻ കത്തിച്ചതായും ഡെയിലി മെയിലിന്റെ റിപ്പോർട്ടുണ്ടായിരുന്നു.